മേഘാലയയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമല്ലാതെ തുടരുന്നു. രാത്രിയിലും വിവിധയിടങ്ങളിൽ ഏറ്റുമുട്ടൽ തുടരുകയായിരുന്നു. സംസ്ഥാനത്തെങ്ങും അക്രമ സംഭവങ്ങൾ അരങ്ങേറിയതിനെ തുടർന്ന് മേഘാലയ ആഭ്യന്തരമന്ത്രി രാജിവച്ചു. ഇപ്പോഴത്തെ സാഹചര്യം മുൻനിർത്തി ഷില്ലോങ്ങിൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെ സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വിമത നേതാവായിരുന്ന ചെറിസ്റ്റർ ഫിൽ താങ്കുവിന്റെ മരണമാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് കാരണം. നിയമം കയ്യിലെടുത്ത് കലാപകാരികൾ വ്യാപകമായി പൊതുമുതൽ നശിപ്പിക്കുകയും തീവെക്കൽ നടത്തുകയും ചെയ്യുകയാണ്. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച അക്രമങ്ങൾ സംസ്ഥാന വ്യാപകമായി മാറിയിരിക്കുന്നു എന്നതാണ് അവസ്ഥ. സാഹചര്യം നിയന്ത്രിക്കാനായില്ലെന്ന് പ്രഖ്യാപിച്ച് മേഘാലയ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. ഷില്ലോങ്ങിൽ ഞായറാഴ്ച കലാപകാരികൾ പോലീസ് വാഹനം അഗ്നിക്കിരയാക്കി. നിരവധി വാഹനങ്ങളാണ് തകർത്തത്. പല സ്ഥലങ്ങളിലും കല്ലേറുമുണ്ടായി. താങ്കുവിന്റെ മരണത്തിന് സർക്കാരും പോലീസുമാണ് ഉത്തരവാദികളെന്ന മുദ്രാവാക്യവുമായാണ് തെരുവിൽ പ്രക്ഷോഭകർ ഇറങ്ങുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി. വെള്ളിയാഴ്ചയുണ്ടായ പോലീസ് നടപടിക്കിടെയാണ് മേഘാലയയിലെ സായുധ ഗ്രൂപ്പായ ഹൈനി ട്രെപ് നാഷണൽ ലിബറേഷൻ കൌൺസിലിന്റെ മുൻ നേതാവ് ചെറിസ്റ്റൽ ഫീൽ താങ്കു കൊല്ലപ്പെട്ടത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.